ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള, നല്ല ഫ്ലഫി ആയിട്ടുള്ള അടിപൊളി തരിപ്പോളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞമ്മളിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ബേക്കിംഗ് സോഡ ഉപയോഗിക്കാതെ തന്നെ നല്ല രീതിക്ക് ഇത് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മൾ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ തരിപ്പോള ഉണ്ടാക്കാൻ നോക്കാമല്ലേ. ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഞാൻ ഈ ഒരു ഗ്ലാസ് അളവിൽ പഞ്ചസാര ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പഞ്ചസാരൻ്റെ അളവ് എടുക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ തന്നെ നമുക്ക് മൈദയും വേണം. ഇതിലേക്ക് മൂന്നാല് ഏലക്കയും കൂടി നമുക്ക് ചതച്ചിട്ടിട്ടെടുക്കാം. അതിന് ശേഷം ഞാനിവിടെ നാല് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. നാല് കോഴിമുട്ടയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നാക്കി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ടെങ്കിൽ നല്ല ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് നന്നാക്കി ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നന്നാക്കി ഇതിൽ മെൽറ്റായിട്ട് വരണം. അതുപോലെ നല്ല ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ ഈ ഒരു മുട്ട നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ മൈദ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കട്ട കുത്താതെ നല്ല രീതിക്ക് തന്നെ ഒന്ന് നമ്മൾ ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് തരിപ്പോള ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഞാനിവിടെ അലൂമിനിയത്തിൻ്റെ പാത്രം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ നന്നാക്കി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നാക്കി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തരിപ്പോള പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നന്നാക്കി ഒന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഒരു 20 മിനിറ്റൊക്കെ മതിയാവും ഇതൊന്ന് വെന്ത് വരാൻ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവ് വരുമ്പോൾ നമുക്കൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുക്കാം. ഇതാണ് നമ്മളെ അടിപൊളിയായിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള തരിപ്പോള. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ കുറേ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളെ സപ്പോർട്ടൊന്നും എനിക്കുണ്ടായിരിക്കണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.